അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു കേക്ക് ബൗളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യുക, കുറച്ച് മൈദപ്പൊടി തൂവിക്കൊടുക്കുക, എല്ലായിടത്തും ആക്കി ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തതിൽ വെച്ച് കൊടുക്കുക. നമുക്കൊരു ബൗളെടുത്ത് അതിലൊരു തരിപ്പ വെച്ച് ഈ തരിപ്പയിൽ നമുക്ക് പൊടി തരിച്ചെടുക്കാം. അതിന് ഒരു കപ്പ് മൈദപ്പൊടി, ഒരു കാ കപ്പും കൂടി ഇട്ടുകൊടുക്കാം. ഒന്നേകാ കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കാ കപ്പ് കൊക്കോ പൗഡർ, ഇനി പൊടിച്ച ഷുഗർ ഒരു മുക്കാ കപ്പ് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് കാ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് തരിച്ചെടുക്കുകയാണ്, നല്ല പോലെ തരിച്ചെടുക്കണം. അടിയാകുമ്പോൾ നമുക്കത് മാറ്റിക്കളയാം. കൊക്കോ പൗഡറിൻ്റെ ഷുഗറിൻ്റെയൊക്കെ പൊടിയാത്തൊരു ഭാഗം കിടക്കണുണ്ടല്ലോ, കട്ടകളൊക്കെ ആയിട്ടുള്ള, അതൊക്കെ ഒന്ന് എടുത്ത് നമുക്ക് മാറ്റിയിടാം. ഇതായതേപോലെ കണ്ടില്ലേ. ഇനി ഇത് നിർത്തി നമുക്ക് വേറൊരു ബൗളെടുത്ത് ഇതിലേക്ക് 3 സ്പൂൺ ബട്ടർ ചേർക്കുക, ഒരു 1/2 സ്പൂൺ ഷുഗർ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഷുഗറും ബട്ടറും കൂടെ എല്ലാം ഫോൾഡ് ചെയ്തെടുക്കണം. അതിലതേപോലെ ഫോൾഡ് ഒരു കാ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. രണ്ട് സ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഒരു കപ്പ് മിൽക്ക് എടുത്ത് വെച്ചിട്ടില്ല, അതിൽ നിന്ന് കുറച്ച് മിൽക്ക് ഒഴിച്ച് വീണ്ടും ഇത് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് പിന്നെ നമുക്ക് കേക്കിൻ്റെ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശായി ഇട്ട് ഫോൾഡ് ചെയ്താൽ മതി. ബാക്കി പാലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ എല്ലാം കുറേശ്ശെ കുറേശ്ശാക്കി പാല് ആഡ് ചെയ്ത് അങ്ങനെ ഉള്ളാക്കാം. ഇതേപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി, കാരണം ഒന്നായിട്ട് ഫോൾഡ് ചെയ്ത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അത് കേക്ക് ഹാർഡായി പോകും, പിന്നെ കേക്ക് നന്നാവില്ല. അത് നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇതുപോലെ കൊട്ടിക്കൊടുക്കുക, കണ്ടില്ലേ, ഒന്ന് നല്ല കൊട്ടിക്കൊടുക്കണം. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ 180 ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഫംഗ്ഷൻ്റെയാണ്, ഇത് നടുക്കാണ് ഞങ്ങൾ കേക്കിന് താഴ്ന്നും മുകളിൽനിന്നും ചൂട് വരാൻ വേണ്ടി. പിന്നെ ടൈം 20 മിനിറ്റ് വെക്കുക. ഇത് ഞാൻ 7 ഇഞ്ചിൻ്റെ ബൗളിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ ഒരു കേക്കും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കി മാവാണ്. അത് ഞാൻ 2 ബൗളിലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്.
ഇനി ഇത് റെഡി ആകുമ്പോഴത്തേന് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഒരു സ്പൂൺ മിൽക്ക് പൗഡർ ഇടുക, അരക്കപ്പ് ഫ്രഷ് ക്രീം, അരക്കപ്പ് മിൽക്ക്, ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിന് നമുക്ക് ചോക്ലേറ്റ് പീസാക്കി എടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടൊരു ബൗളിലിട്ട് വെക്കാം. കൊടുക്കണം ഈ ചോക്ലേറ്റ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണം. അതേപോലെ ഒഴിച്ച് ഇനി ചൂടോടൊക്കെ തന്നെ നമുക്ക് ഒരു സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളെ കേക്ക് റെഡിയായോ നോക്കാം. നല്ലപോലെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് വെച്ചതാണ്, ഇതന്നെ ആദ്യം എടുക്കാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള ക്രീം തയ്യാറാക്കാം. ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഫ്രിഡ്ജിൽ ആ ചോക്ലേറ്റ് എടുത്തിട്ട് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണോ 3 സ്പൂണോ ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ 1 സ്പൂൺ മിൽക്ക് മേഡും കൂടി ഇതിലേക്ക് ചേർക്കണം. അതെല്ലാം കൂടി കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഒഴിച്ചു, 1 സ്പൂൺ മിൽക്ക് മേഡും ഇട്ടുകൊടുത്തു. ഇനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കണം. നല്ല തിക്കാവുന്ന വരക്കും ബീറ്റ് ചെയ്യണം. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ അടിച്ചെടുക്കണം, കണ്ടല്ലേ. ഇതുപോലെ ഈ ഉക്ക് പോലെ ആവണം. അതാണ് ഇതിൻ്റെ അടയാളം. ഇപ്പോൾ അത് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് ചൂടുവെള്ളം എടുത്ത് 1-4 സ്പൂൺ ഷുഗർ അതിലിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ആ വെള്ളത്തിൽ ഉരുക്കി എടുത്ത് 1 ഗ്ലാസ്സിൽ 1 സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ ഈ വെള്ളത്തിൽ പിന്നെ 1 സ്പൂണ് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് മിൽക്ക് മേഡും കലക്കിയിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടി ചെയ്തതാണ്, അതൊക്കെ ഓപ്ഷണലാണ്, വേണമെന്നില്ല. വെറും കോഫി കലക്കിയാൽ മതി. അതാണ് ഈ കളർ, ഈ വെള്ള കളർ വന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്തു ലെയറാക്കി എടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ക്രീം നമുക്ക് ഇത് കവറിലാക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാത്തിൻ്റെയും എല്ലാ ലെയറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ നല്ലപോലെ ക്രീം അട്ടിയായിട്ട് കട്ടിയിൽ നിൽക്കും. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മറ്റേ ലെയറും വെച്ച് ഇതുപോലെ ചെയ്യുക. അങ്ങനെ എല്ലാതും ഇങ്ങനെ ചെയ്താൽ മതി, കണ്ടില്ലേ. സിറപ്പ് ഒഴിക്കുക, ക്രീം തേക്കുക, ഇത്രയേ ഉള്ളൂ. ഇനി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഇതിലിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, അതിൽ നിന്നെടുത്ത് ഇനി കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. Thank you.
ബാക്കിയുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ മെൽറ്റ് ചെയ്ത്, അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ മുകളിൽ ജംസോ കിറ്റ്കാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച്, പിന്നെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആണെങ്കിൽ ഇങ്ങനെ ആയാലും മതി, എങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അതുപോലെ ക്രീം കൊണ്ടൊരു ഫ്ലേവറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ബിസ്ക്കറ്റ് നടുവിൽ വെച്ചിട്ടുണ്ട്, പൊടിച്ചിട്ടിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കുന്നവർ ശ്രദ്ധിച്ചുണ്ടാക്കണം, അതിൻ്റെ അളവൊന്നും തെറ്റിപ്പോവാതെ ഉണ്ടാക്കിയ കേക്ക് ഉഷാറായി കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതാണ്. അപ്പം എല്ലാവർക്കും, എല്ലാവരോടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.